ദൈവനാമത്തിന് മഹന്തമുണ്ടാകട്ടെ ഈ പ്രത്യേക സന്ദർഭത്തിൽ ജീവവാക്യം എല്ലാ കേൾവിക്കാർക്കും ആശ്വാസവും സമാധാനവും സൗഖ്യവും നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ഈ കോവിഡ് സന്ദർഭത്തിൽ പലരും സാമ്പത്തിക ബാധ്യതയെപ്പറ്റിയും അവർക്കുള്ളതായ മറ്റ് പ്രശ്നങ്ങളും രോഗങ്ങളെപ്പറ്റിയൊക്കെയും പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുകയുണ്ടായി ഈ ദൈവവചനങ്ങൾ ആ പ്രിയപ്പെട്ടവർക്കും എല്ലാ മാന്യ കേൾവിക്കാർക്കും ആശ്വാസവും കർത്താവിലുള്ളതായ ജയവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി എട്ട് മുപ്പത്തിയൊമ്പത് നാൽപ്പത് വാക്യങ്ങൾ വായിക്കാം തൻ്റെ കൃത്യന്മാരോട് മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു പിന്നെ ജോസഫിനോട് ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ ജ്ഞാനവും വിവേകമുള്ള ഒരുവനുമില്ല നീ എൻ്റെ ഗ്രഹത്തിന് മേലാധികാരിയാകും എൻ്റെ ജനം നിന്റെ ആജ്ഞകൾ അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറയുന്നു ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ഫറുവൻ മുപ്പത് വയസ്സുള്ളതായ ഭക്തനായ ജോസഫിനെ പറ്റി സാക്ഷ്യം പറഞ്ഞതായ വചനങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് നമുക്കറിയാം ജോസഫ് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു അവിടെ അനവധിയായ കഷ്ടങ്ങൾ താൻ അനുഭവിച്ചു തടവറയിൽ കിടക്കവെയാണ് ഫർവോൻ രണ്ട് പ്രാവശ്യം കണ്ടതായ ഈ സ്വപ്നത്തിന് വ്യാഖ്യാനവുമായിട്ട് ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ ജോസഫ് നിൽക്കുന്നത് ആ സ്വപ്നത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുകയാണ് ഏഴു വർഷവും ഏഴ് വർഷവും ആദ്യത്തെ ഏഴു വർഷം സമൃദ്ധി പിന്നീട് ഏഴ് വർഷം ക്ഷാമം ആ ക്ഷാമകാലത്ത് ദൈവം കാക്കേണ്ടതിന് വേണ്ടി ജ്ഞാനത്തിൻ്റെ വചനങ്ങൾ ജോസഫിൻ്റെ നാവിൽ ദൈവം കൊടുത്തു അത് ഫറോന് നന്നായി ഗ്രഹിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് കുണ്ടറയിൽ നിന്ന് അല്ലെങ്കിൽ തടവറയിൽ നിന്ന് വലിയൊരു സ്ഥാനത്തേക്ക് ജോസഫിനെ ഉയർത്തുകയാണ് പറഞ്ഞതുപോലെ ഏഴ് വർഷത്തെ സുഭിക്ഷത വന്നു ആ കാലയളവിൽ ധാന്യങ്ങളൊക്കെയും ശേഖരിച്ചു വെക്കുവാൻ ഇടിയായിത്തീർന്നു പിന്നീടുള്ളതായ ആ മഹാക്ഷാമകാലത്ത് മിസ്രൈമിലുള്ളതായ ജനതയ്ക്ക് മാത്രമല്ല മറ്റ് ആ ദേശക്കാർക്കും ധാന്യം മിശ്രയമിൽ നിന്ന് കൊടുക്കുവാനിടയായി തീർന്നു അങ്ങനെ ആ സാമ്രാജ്യം തന്നെ ശക്തി പ്രാപിപ്പാനിടയായി തീർന്നു ഒറ്റ വ്യക്തിക്ക് ദൈവം കൊടുത്തതായ ജ്ഞാനത്തിൻ്റെ ആലോചന നമുക്കറിയാം അത് നിമിത്തം ജോസഫിനെ ഒറ്റിക്കൊടുത്തതായ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞതായ തൻ്റെ സഹോദരന്മാർക്കും ആശ്വാസമായി ജോസഫ് തൻ്റെ കുടുംബക്കാരെ മുഴുവൻ മിശ്രയും ദേശത്തേക്ക് കൊണ്ടുവരുവാൻ ജോസഫിന് ദൈവം തുണയായി നിന്നു ജോസഫിന് എങ്ങനെയാണ് ഈ ജ്ഞാനം പ്രാപിപ്പാൻ ഇടയായി ഇടയായിത്തീർന്നത് ാലം മുതൽ ദൈവവുമായിട്ടുള്ളതായ ഒരു അഭേദ്യ ബന്ധം താൻ കാത്തു സൂക്ഷിച്ചു ദൈവസന്നിധിയിൽ ഭയഭക്തിയോടുകൂടെ താൻ ജീവനം ചെയ്തു ദൈവത്തിന് അനുസരണമുള്ളവനായി തീർന്നു കഷ്ടകാലത്തിലും താൻ ദൈവത്തെ വിട്ടില്ല സന്തോഷകാലത്തും ജോസഫ് ദൈവത്തെ വിട്ടില്ല ആയത് നിമിത്തം ആ ദൈവത്തിൻ്റെ അഭിഷേകം ജോസന്റെ ജോസഫിൻ്റെ മേൽ നിറഞ്ഞു നിൽപ്പാനിടയായി തീർന്നു തദ്വാര ജ്ഞാനത്താൽ നിറയുവാനും ഈ പ്രത്യേക സന്ദർഭത്തിൽ ആ സാമ്രാജ്യത്തെ മുഴുവൻ രക്ഷിക്കുന്നതായ ആലോചന ജോസഫിൽ കൂടി കടന്നു വരുവാൻ ദൈവമിടയാക്കി ഈ മഹാമാരിയുടെ കാലയളവിൽ ദൈവവുമായിട്ടുള്ള കർത്തനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിൽക്കുക ജ്ഞാനത്തിൻ്റെ വഴികളിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവിടിയാക്കിത്തീർ അത് നമ്മൾ നനച്ചിരിക്കാത്തതായ വഴികളിൽ കൂടിയാണ് ദൈവം നമ്മെ നടത്തുന്നതെന്നോർക്കാം ആ വഴികൾ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരും കർത്താവ് നമുക്ക് വേണ്ടുന്ന ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ എത്ര ക്ഷാമകാലത്തും ചെയ്തു തരും നമുക്ക് വിശ്വസിക്കാം വീണ്ടും ജോസഫിൻ്റെ വിഷയം നാം ചിന്തിക്കുമ്പോൾ നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായാണ് ജോസഫ് മരിക്കുന്നത് മുപ്പത് വയസ്സ് മുതൽ നൂറ്റിപ്പത്ത് വരെയും സുഭിക്ഷതയിൽ അധികാരത്തിൽ ഈജിപ്തിൻ്റെ സകലവിധമായ സമ്പത്തിലും താൻ നിൽക്കവേ ദൈവത്തെ ഒരു നാളും താൻ കൈപിടിഞ്ഞില്ല ദൈവീക പദ്ധതികൾക്ക് അനുസരണമുള്ളവനായി തന്നെ ജോസഫ് നിന്നു നമുക്കറിയാം അവസാനത്തെ തൻ്റെ വാക്കുകൾ ഇതായിരുന്നു ആ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ദേശത്തേക്ക് ഒരു നാൾ ഇസ്രയേൽ ജനത്തെ നടത്തുമെന്നും അന്ന് തൻ്റെ അസ്ഥികളൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നാണ് ജോസഫ് തൻ്റെ ഭവനക്കാരോടോ ഓർപ്പിച്ചത് ആ ദേശം തൻ്റെ ദേശമല്ല അവിടെയുള്ള സമ്പത്ത് തൻ്റെ എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണെന്നും ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശമാണെന്നും പ്രാധാന്യത താനത് തൻ്റെ കുടുംബക്കാരെ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു വീണ്ടും നമുക്ക് വായിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ പതിനേഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഏലിയ വാചകൻ്റെ വിഷയം നമുക്ക് പഠിപ്പാൻ ഇടയാ തീരും പതിനേഴിൻ്റെ ഒന്ന് വായിക്കാം എന്നാൽ ഗിലയാദിലെ നിന്നുള്ള ഏലിയാവ് ആഹാബിനോട് ഞാൻ ഞാൻ ആരാധിക്കുന്ന ദൈവമായ യഹോവ സത്യമായി െ ഈ വർഷങ്ങളിൽ മഞ്ഞും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നു ഇസ്രയേലിന്റെ വിഗ്രഹാരാധിയായ രാജാവിനോട് ദൈവം പറഞ്ഞിട്ട് ഏലിയാവ് വളരെ ശക്തമായി ഈ ആജ്ഞ കൊടുക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞാകട്ടെ മഴയാകട്ടെ ഈ ദേശത്ത് പെയ്യുകയില്ല മൂന്നര വർഷക്കാലം നമുക്കറിയാം ആ ദേശത്ത് മഴയില്ല മഞ്ഞില്ല ക്ഷാമമായി കഠിനമായ ക്ഷാമമായി കെരീത്തു തോട്ടിൽ ഏലിയാവിനെ ദൈവം കുറച്ചുനാൾ പാർപ്പിച്ചു കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ചു എന്നാൽ കെരീത്തു തോട്ടും വറ്റിപ്പോയി പിന്നീട് തനിക്ക് ആശ്രയമായിരുന്ന ആ ഒരു വ്യക്തി റരാഭാത്തിലെ വിധവയായിരുന്നു വിധവയാണെങ്കിൽ ക്ഷാമത്താൽ വളരെയധികം വലഞ്ഞിരുന്നതായ ഒരു സ്ത്രീ പതിനാ അധ്യായം തന്നെ പതിനേഴാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യം വായിക്കുക ഏലിയ അവളോട് ഭയപ്പെടേണ്ട ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയൊരപ്പം എനിക്കായി ഉണ്ടാക്കിക്കൊണ്ടുവരിക പിന്നീട് നിനക്കും നിന്റെ മകനും വേണ്ടി കൊള്ളുക യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെയും കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രയേലിൻ്റെ ദയമായി എഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു ഈ സന്ദർഭത്തിൽ ഏലിയ പ്രവാചകൻ ഈ വിധവയോട് പറയുകയാണ് എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരണം കൂടെ ഒരപ്പവും ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്നാൽ സ്ത്രീ തൻ്റെ ഉള്ള അവസ്ഥ പറയുകയാണ് ആകെപ്പാടെ ഒരു നേരത്തേക്കുള്ളതായ അപ്പത്തിനുള്ളതായ മാവുണ്ട് എണ്ണയുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ മകനൂടി മരിപ്പാനിരിക്കുകയാണെന്നുള്ളതായ വസ്തുത പറയുകയെ ഏലിയാവ് ഈ വിധവയോട് പറയുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക ഈ ക്ഷാമം കഴിയുന്നതുവരെയും കലത്തിലെ മാവും എണ്ണയും കുറഞ്ഞു കുറഞ്ഞുപോകയില്ല എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അത്ഭുതകരമായിട്ട് ദൈവം അവിടെ ആ വിധവെയും ആ പൈതലിനെയും നടത്തുകയാണ് ക്ഷാമകാലത്ത് ദൈവം അത്ഭുതകരമായിട്ട് നടത്തും എന്നാൽ അഭിഷേകത്തിൻ കീഴ നിൽക്കുക ദൈവാത്മാവ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക ഏലിയാവിൻ്റെ കൂടെ ദൈവമുണ്ട് ആയതിനാൽ തന്നെ ദൈവത്തിൻ്റെ ദൂതും ഏലിയാവിനോട് ഏലിയാവിനോടുകൂടെയുണ്ട് ആ സന്ദേശം അനുസരിച്ചതായ ആ സരാഭാത്തിലെ വിധവ ആ ക്ഷാമം തീരുന്നടം വരെയും ദൈവിക അനുഗ്രഹം പ്രാപിപ്പാനിടയായി തീർന്നു വിപുലമായിട്ടല്ല എന്നാൽ ജീവിക്കാൻ വേണ്ടുന്നതൊക്കെയും അവിടെ കിട്ടി നിങ്ങൾക്കും ഈ ക്ഷാമകാലത്ത് പട്ടുപോകാതെ അവസരങ്ങളെയും ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളെയും കർത്താവ് ഒരുക്കി തരും ദൈവവചനം പറയുന്നു മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു കൊള്ളുക അതോടുകൂടെ ഇതൊക്കെയും എന്നുവെച്ചാൽ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെയും കർത്തം ചെയ്തു തരാമെന്ന് വീണ്ടും അതേ അധ്യായത്തിൽ പതിനേഴാം അധ്യായം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴിൻ്റെ ഇരുപത്തിനാലാം അധ്യായത്തിൽ നമുക്കറിയാം വീണ്ടും ആ ഭവനത്തിൽ ഏലിയാവിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ ദൈവം ഒരു വലിയ അത്ഭുതം തന്നെ ചെയ്യുകയാണ് വൈകാം ഇരുപത്തിനാലാം വാക്യം നിന്റെ യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു ആ മകൻ മരിച്ചുപോയ മകൻ മകൻയാവിന്റെ പ്രാർത്ഥനയാൽ തിരിച്ച് ജീവൻ പ്രാപിച്ചപ്പോൾ സ്ത്രീ വീണ്ടും എടുത്തു പറയുകയാണ് അങ്ങാണ് ദൈവപുരുഷൻ അങ്ങയുടെ നാവിന്മേൽ ജീവന്റെ വചനമുണ്ട് എന്ന് സ്തോത്രം ൈവിക സാന്നിധ്യം നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ ദൈവപുരുഷൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനം അനുഗ്രഹം പ്രാപിപ്പാൻ ഇടിയായിത്തീരും ദൈവിക അത്ഭുതങ്ങൾ അനുഭവിച്ചറിയുവാൻ തന്നെ കർത്തനടിയാക്കും അവിടെ ആ ഇസ്രയേലിൽ അനേക വിധവമാരുണ്ടെങ്കിലും ഏലിയാവ് വസിച്ച ആ ഭവനം ഒരു പ്രത്യേക ദൈവിക അനുഭവങ്ങളാൽ നിറഞ്ഞതായിത്തീരും നിങ്ങളുടെയും ഭവനങ്ങളിൽ കർത്താവ് വസിക്കുന്നുവെങ്കിൽ ഒരു പ്രത്യേക അനുഭവങ്ങളാൽ പ്രത്യേക ആശ്വാസങ്ങളാൽ ദൈവിക അത്ഭുതങ്ങളാൽ നിറയപ്പെടുവാൻ കർത്തനടിയാക്കും നിശ്ചയം തന്നെയാണ് നമ്മുടെ കണ്ണിന് കണ്ടിട്ടില്ലാത്തതായ ചെവിക്ക് കേട്ടിട്ടില്ലാത്തതായ വിധത്തിൽ കർത്താവ് നമ്മെ നടത്തും അത് നിശ്ചയമുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാം എബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയുണ്ടായി തൻ്റെ മകനെയും വിളിച്ച് മോരിയാ യാഗം കുടുക്കണം അല്ലെ യാഗം നടത്തണമെന്ന് മകനെ യാഗം നടത്തണമെന്ന് ദൈവം സ്പഷ്ടമായിട്ട് എബ്രഹാമിനോട് പറഞ്ഞു അതനുസരിച്ച് ഇസഹാക്കിനെയും കൂട്ടി എബ്രഹാം യാത്രയായി അവിടെ യാഗം ചെയ്യുവാൻ തൻ്റെ ആയുധം ഉയർത്തിയപ്പോൾ ദൂതനെ ദൈവം വിട്ട് അത് തടയുകയുണ്ടായി എന്നാൽ യാഗം കഴിക്കണമല്ലോ അവിടെ ഒരു ആട്ടുകൊറ്റനെ തന്നെ ദൈവം അവിടെ ആ മലമുകളിൽ കരുതി വെച്ചു നമുക്കും നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്നത് ഏത് സ്ഥലത്താണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ദൈവം കരുതി വയ്ക്കും എന്നോർത്തുകൊള്ളുക അതുകൊണ്ട് കർത്തൻ പറയുന്നതുപോലെ തന്നെ അനുസരിച്ച് മുന്നോട്ട് പോകുക ആ കർത്താവ് തന്നെ ഈ ഈ ക്ഷാമകാലത്തും ക്ഷേമത്തോടെ നടത്തും അതിനൊരു മാറ്റവും വരുകയില്ല നിശ്ചയം തന്നെയാണ് നമുക്ക് വീണ്ടും ഒരു ഭാഗം ചിന്തിക്കാം അത് അധ്യായം ഒൻപതാം വാക്യമാണ് അവിടെ വെച്ച് രാത്രിയിൽ മക്കുധോനിക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു ത്രോവാസിൽ വെച്ച് പൗലോസ് ഒരു ദർശനം കാണുകയാണ് മക്കതോന്യക്കാരനായി ഒരു പുരുഷൻ തന്നെ വിളിക്കുന്നതായി ഈ ദർശനം നമുക്ക് പഠിക്കുവാണെങ്കിൽ പൗലോസിൻ്റെ ശുശൂഷയെ തന്നെ മാറ്റിമറിച്ചു സഭാ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചതായ ഒരു വലിയ സ ദർശനമായിരുന്നത് അതുവരെയും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ മാത്രം ഒതുങ്ങിയതായ സുവിശേഷം ആദ്യമായിട്ട് യൂറോപ്പിലേക്ക് കടന്നു ചെല്ലുകയാണ് ഈ ദർശനം കണ്ട പൗലോസ് മനസ്സിലാക്കി ഞാൻ മാസിഡോണിയയിലേക്ക് സുവിശേഷവുമായി പോകണമെന്ന് അങ്ങനെ താൻ കപ്പൽ കയറി മാസിഡോണിയയിൽ ചെല്ലുകയും ഫിലിപ്പീല് ആദ്യത്തെ കൺവേർട്ട് ലുഥിയ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയാണ് ഫിലിപ്പി പട്ടണത്തിൽ ഒരു സഭ ഉടലെടുക്കുകയാണ് പിന്നീട് നമുക്ക് പൗലോസിൻ്റെ ശുശ്രൂഷയും സഭകളുടെ വളർച്ചയുടെ വിഷയവും പഠിക്കുകയാണെങ്കിൽ ഫിലിപ്പി തെസലോനിക്ക മുതലായ മാസോണിയൻ സഭകൾ സഭയുടെ വർധനത്തിന് വേണ്ടി വർധനവിന് വേണ്ടി പൗലോസിൻ്റെ ശുശൂഷയ്ക്കു വേണ്ടി വളരെ പ്രയത്നിച്ചവരാണ് ആത്മീയമായും ഭൗതികമായിട്ടും വളരെ കൈത്താങ്ങൽ കൊടുത്ത സഭകളാണത് അവസാനം വരെയും തൻ റോമാ കാരാഗ്രഹത്തിൽ തടവിലായിരിക്കുമ്പോഴും പൗലസിന് സഹായവുമായിട്ട് വന്നത് ഫിലിപ്പി സഭക്കാരായിരുന്നു കൊരിന്യയിൽ തനിക്ക് കൊരിന്തിൽ തനിക്ക് സഹായവുമായി വന്നത് മാസഡോണിയൻ സഭക്കാരാണ് ജെറുസലേമിലേക്ക് സഹായം കൊടുത്തുവിട്ടത് മാസഡോണിയൻ സഭക്കാരായിരുന്നു അവർ വലിയ ധനികന്മാരൊന്നും അല്ലായിരുന്നെങ്കിലും ദൈവസ്നേഹം അവരിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് അനേക സഭാ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി കർത്തൻ ആ സഭകളെ എഴുന്നേൽപ്പിച്ചു അതിന് വോട്ടലകമായി നിൽക്കുന്നത് ോവാസിൽ കണ്ടതായ ഒരു ദർശനമാണ് പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നിങ്ങളെ നിറച്ചിട്ട് തൻ്റെ ജ്ഞാനത്താൽ നിറയ്ക്കും ആലോചനകളാൽ നിറയ്ക്കും പ്രവചന ആലോ ശബ്ദങ്ങളാൽ നിറയ്ക്കും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിറയ്ക്കും അങ്ങനെ ഏതു സന്ദർഭത്തിലും സമാധാനത്തോടും ആത്മീയ അനുഗ്രഹങ്ങളാലും നിറഞ്ഞു ജീവിപ്പാനും കർത്തനോടൊത്ത് സമൃദ്ധിയായ ജീവൻ അനുഭവിച്ച് മുന്നോട്ട് പോകുവാനും കർത്താവിടിയാക്കി തീർക്കും തീർച്ചയായും യഹോവ ഈരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും പ്രൊവൈഡ് ചെയ്യും യഹോവ കരുതിക്കൊള്ളും ഈ ക്ഷാമകാലത്തും കർത്താവ് നിങ്ങളെ കരുതും നിശ്ചയമാണ് നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് കൂടെയിരിക്കും നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവ് കൂടെയിരിക്കും നിങ്ങളുടെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കും സമാധാനത്തോടും ആശ്വാസത്തോടും കൂടെ കർത്താവ് നടത്തും ഈ വചനങ്ങളാൽ േശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗസ്ഥ പിതാവേ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് കർത്താവെ ഈ വചനങ്ങൾ അനേകർക്ക് ആശ്വാസവും സമാധാനവുമായിരിക്കാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇടിഞ്ഞിയും പ്രയാസപ്പെട്ടും ദുഃഖി ദുഃഖിതരായും രോഗത്തിലുമായിരിക്കുന്നവർക്ക് കർത്താവേ ആശ്വാസവും സമാധാനവും കൊടുക്കണമേ ആത്മാവിനാൽ നിറയ്ക്കുമാറാകണമേ ജ്ഞാനത്തിൻ്റെ ആലോചന കൊടുക്കുമാറാകണമേ ദർശനം കൊടുക്കുമാറാകണമേ പ്രവചന ശബ്ദം കേൾപ്പിക്കുമാറാകണമേ എന്ന് എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ കോവിഡ് കാലം കർത്താവേ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാലമാക്കി മാറ്റുമാറാകണമേ ദൈവമേ സമൃദ്ധിയുടെയും ജീവൻ്റെയും അവസ്ഥയിലേക്ക് കർത്താവെ അങ്ങ് നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപേട്ടല്ലേണമേ ആമേൻ ഗോഡ് ബ്ലസ് യു